എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എക്സാമിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസിൻ്റെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഓൾമോസ്റ്റ് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ചാപ്റ്ററിലും. അത് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഇതൊക്കെ തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലെ, നോക്കുക. ദ ഫിഗർ ഗിവൺ ബിലോ ഷോസ് എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ടു ഡിഫറെന്റ് മീഡിയ. ചൂസ് ദ കറക്റ്റ് ഇമേജ് ഫ്രം ദ ഫോളോയിങ്. അതായത് ഒരു പ്രകാശരശ്മി രണ്ട് വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ കടന്നു പോകുന്ന ചിത്രീകരണമാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ നിന്നും ശരിയായ ചിത്രം തിരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റേ ഓഫ് ലൈറ്റ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോവുകയാണ്, കടന്നു പോവുകയാണ്. ഇവിടെ നോക്കുക, ആദ്യത്തെ ഫിഗർ നോക്കുക, ഗ്ലാസ്സിൽ നിന്നും എയർ ആണ് അല്ലെ. ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാന്ദ്രത കൂടിയ ഡെൻസിറ്റി കൂടിയ മാധ്യമമാണ് അല്ലേ. ഡെൻസിറ്റി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് എയർ കുറഞ്ഞതാണ് അല്ലേ. കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്, നോർമലിൽ നിന്നും അകന്നാണ് പോകുന്നത് അല്ലേ. നോർമലിൽ നിന്ന് അകന്നാണ് പോകുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്, നോർമലിനോട് അടുത്തല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്, ഇത് റോങ് ആണ് അല്ലേ. ഏതാണ് ശരിയായ ചിത്രം തിരഞ്ഞെടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അടുത്ത നോക്കുക, എയറിൽ നിന്നും ഗ്ലാസ്സിലേക്കാണ്, അതായത് ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്നും കൂടുതലേക്കാണ്. കുറഞ്ഞതിൽ നിന്നും കൂടുതലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആ നോർമലിനോട് അടുത്താണ് വരുന്നത് അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്, അകന്നാണ് പോയിരിക്കുന്നത് അല്ലേ. അപ്പം ഇതും റോങ് ആണ്. അടുത്ത് നോക്കുക, ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് ഡെൻസിറ്റി കൂടുതൽ, സാന്ദ്രത കൂടിയ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ്. അപ്പൊ കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നോർമലിൽ നിന്ന് അകന്നാണ് പോകുന്നല്ലേ. അപ്പൊ ഇതെവിടെയാണ്, നോർമലിൽ നിന്ന് അകന്നാണ് പോകുന്നത്. അപ്പം ഇത് ഫിഗർ കറക്റ്റ് ആണ്. നാലാമത്തെ നോക്കിയേ, നാലാമത്തെ നമുക്ക് കാണുമ്പോൾ അറിയാം അത് റോങ് ആണെന്നുള്ളത് ഇല്ല. അപ്പൊ ഏതാണ് കറക്റ്റ് ഫിഗർ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ ഫിഗർ 3 ആണ് അല്ലെ. മൂന്നാമത്തെ ഫിഗർ ആണ് കറക്റ്റ് ഫിഗർ, ഫിഗർ 3 ആണ് കറക്റ്റ് ഫിഗർ. മനസ്സിലാകുന്നില്ല. അപ്പൊ ഇവിടെ കൺസെപ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. റേ ഓഫ് ലൈറ്റ് ഡെൻസർ മീഡിയം ടു റേറർ മീഡിയം, കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക്, സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ നോർമലിൽ നിന്നും അകന്നു നിൽക്കുന്നു, എവേ ഫ്രം ദ നോർമൽ. അതുപോലെ തന്നെ തിരിച്ച് കുറഞ്ഞതിൽ നിന്നും കൂടുതലേക്കാണ് പോകുന്നതെങ്കിൽ എങ്ങനെയാണ്, ടുവേർഡ്സ് എ നോർമൽ, നോർമലിനോട് അടുത്താണ് നിൽക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ നോക്കിയാൽ ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ ഡിഫറെന്റ് മീഡിയ ഈസ് ഷോൺ ഇൻ ദ ഫോളോയിങ് ഫിഗർ, അനലൈസ് ദം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ടല്ലേ, റേ ഓഫ് ലൈറ്റിന്റെ പാത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് നോക്കിയത് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് ഔട്ട് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്. ആദ്യമായി ചോദിച്ചത് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താ നോക്കുക, എയറും ഗ്ലാസ്സുമാണ് ഇവിടുത്തെ മീഡിയം എന്ന് പറഞ്ഞിരിക്കുന്നത്, എയറും ഗ്ലാസ്സുമാണ് അല്ലേ. അപ്പൊ ഞാൻ നോക്കുക, ഗ്ലാസ്സിൽ നിന്നും എയറിലേക്കാണ് റേ ഓഫ് ലൈറ്റ് പോകുന്നതല്ലേ. അപ്പൊ നോക്കുക, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്താണ്, 90 ഡിഗ്രി ആണല്ലേ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആയ ഏതാണ്, ആ ഈ ഒരു കേസിലാണ് അല്ലെ, 90 ഡിഗ്രി ആയി അല്ലെ. 90 ഡിഗ്രി ആകുമ്പോൾ അവിടുത്തെ ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആ ഒരു കേസിലെ പതനകോണാണ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ എന്താ, എത്രയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ആ 42 ഡിഗ്രി അല്ലെ, 42 ഡിഗ്രി. ഞാൻ അടുത്ത് നോക്കുക, വിച്ച് ഫിഗർ റെപ്രസെന്റ് ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിഫലനം സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണ് ഇവിടെ. ആ നമുക്ക് കാണുമ്പോൾ അറിയാം തിരിച്ച് അതേ മീഡിയത്തിലേക്ക് തന്നെ പോകുന്ന ഏതാണ്, ആ 6 അല്ലെ, മൂന്നാമത്തെ അത് ഫിഗർ 6 ആണ് പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കുന്നത്. ഇനി എക്സ്പ്ലെയിൻ ഹൗ ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ഗ്ലാസ് ബൈ റെഫറിംഗ് ദ അബോവ് ഫിഗേഴ്സ്. ഗ്ലാസിൽ നിന്നും വായുവിലേക്ക് സഞ്ചരിക്കുന്ന പ്രകാശത്തിന് സംഭവിക്കുന്ന പൂർണ്ണാന്തര പ്രതിഫലനം ഈ ചിത്രത്തിന്റെ സഹായത്തോടെ വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചിത്രം ഏതാണ്, പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കുന്ന ചിത്രം ഏതാണ്, ഈ ഒരു ചിത്രമാണ്, 6 ആണ് ഇവിടെ പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാണ് ഗ്ലാസിൽ നിന്നും വായുവിലേക്ക് സഞ്ചരിക്കുന്ന പ്രകാശത്തിന് സംഭവിക്കുന്ന പൂർണ്ണാന്തര പ്രതിഫലനം അവിടെ വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമം അല്ലേ. കൂടിയ മാധ്യമമാണ് ഗ്ലാസ്, ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക്, ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് റേ ഓഫ് ലൈറ്റ് വന്ന് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പതനകോൺ അല്ലേ. പതനകോൺ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കോണിനേക്കാളും കൂടുതലാണ്. അവിടെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്, 42 ഡിഗ്രിയാണ്, അതിനേക്കാളും കൂടുതലായി. ആ ഒരു കേസിൽ എന്ത് സംഭവിക്കും, അത് അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, പൂർണ്ണാന്തര പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇല്ല. ഇവിടെ ചിത്രത്തെ നോക്കിയാൽ ചിത്രം 6 ലാണല്ലോ, ചിത്രം 6 ലെന്നാണ് പ്രകാശരശ്മി ഗ്ലാസിൽ നിന്നും വായുവിലേക്ക് സഞ്ചരിക്കുകയാണ് അല്ലെ, ഗ്ലാസിൽ നിന്നും വായുവിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്, ഇവിടുത്തെ പതനകോൺ എങ്ങനെയാണ്, 45 ആണ് അല്ലെ, അതായത് ക്രിട്ടിക്കൽ കോണിനേക്കാളും കൂടുതലായി അല്ലെ. ആ ഒരു കേസിൽ എന്താണ് സംഭവിക്കുന്നത്, അത് അതേ മീഡിയത്തിലേക്ക് തന്നെ, അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്.
മനസ്സിലല്ലോ. അപ്പൊ ഈ രീതിയിൽ ഈ ഫിഗറിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതണം. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ മനസ്സിലായി, 42 ഡിഗ്രി ആണ് ടോട്ടൽ നിയർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കുന്നത് ഫിഗർ ആറിനാന്ന് പറഞ്ഞു. പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ഉണ്ട്, നിങ്ങളത് വായിച്ചു നോക്കിയിട്ട് ഇത് എഴുതി വെച്ചാൽ മതി കേട്ടോ. ആൻസർ ആകത്തേനെ 42 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫിഗർ ആറാന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷനുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കുക, മെൽ ലൈറ്റ് ട്രാവൽസ് ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു ലെസ് ഡെൻസർ മീഡിയം. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എക്സീസ് ക്രിട്ടിക്കൽ ആംഗിൾ, ദ ലൈറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം. ദ ഫിഗർ ആർ ഫിഗർ കണ്ടായിരുന്നല്ലോ, ലൈറ്റ് ട്രാവൽസ് ഫ്രം ഗ്ലാസ് ടു വാട്ടർ ആണ്. ഹെൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 45, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്, സോ ടോട്ടൽ നിയർ റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഗ്ലാസ് ടു വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഗ്ലാസ് ടു വാട്ടർ അല്ല കേട്ടോ, ഗ്ലാസ് ടു എയർ ആണ് കേട്ടോ, അത് ശ്രദ്ധിച്ചാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഗ്ലാസ് ടു വാട്ടർ എന്നാണ്, ഗ്ലാസ് ടു എയർ ആണ് കേട്ടോ, ഗ്ലാസിൽ നിന്നും എയറിലേക്കാണ് റേ ഓഫ് ലൈറ്റ് കടന്നു പോകുന്നത്. നോക്കുക, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, പൂർണ്ണാന്തര പ്രതിപതനം. ഇവിടെ ചിത്രം 6 കണ്ടായിരുന്നു അല്ലേ, അവിടെ പ്രകാശരശ്മി ഗ്ലാസിൽ നിന്നും വായുവിലേക്കാണ് സഞ്ചരിക്കുന്നത്. പതനകോണം എത്രയാണ്, 45 ഡിഗ്രി ആണ് നമ്മൾ പറഞ്ഞു, 45 ഡിഗ്രി ആണ്. അപ്പൊ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോണായ 42 ഡിഗ്രിയേക്കാൾ കൂടുതലായതിനാൽ ഗ്ലാസിൽ നിന്നും വായുവിലേക്ക് പ്രവേശിക്കുന്ന പ്രകാശരശ്മിക്ക് അവയുടെ വിഭജന തലത്തിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു, പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നു. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കണ്ടു ആ ഫിഗറിന്റെ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗ്ലാസ് ടു എയർ ആണ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇവിടെ എഴുതിയിരുന്നത് ഒന്ന് തിരുത്തി എഴുതിക്കണം കേട്ടോ, ഗ്ലാസ് ടു എയർ എന്ന് എഴുതിക്കണം. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവർക്ക് മലയാളം മീഡിയത്തിലുള്ളവർ ഇതേ രീതിയിൽ ആൻസർ എഴുതുക കേട്ടോ. അടുത്ത നോക്കൂ കേട്ടോ, ഇവിടെ ഒരു ചിത്രം ഗ്രാഫ് കൊടുത്തിട്ടുണ്ടല്ലേ. വാട്ട് ഡസ് ദ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പോർഷൻ ഓഫ് ദി ഗ്രാഫ് റെപ്രസെന്റ്. ഗ്രാഫിന്റെ ഷെയ്ഡഡ് പോർഷൻ, ഈ ഒരു പോർഷൻ ഉണ്ട്, ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഗ്രാഫിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എന്തിനെ സൂചിപ്പിക്കുന്നു. ആക്സലറേഷൻ, ഫോഴ്സ്, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ത്വരണം, ബലം, പ്രവേഗം, സ്ഥാനാന്തരം. ഏതാണ് ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്, നമ്മൾ പഠിച്ചതാണ് ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ്, ഏതാണ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ പരപ്പളവ് അല്ല, പരപ്പളവ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റിനെയാണ്, സ്ഥാനാന്തരത്തിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഒബ്സർവ് ദ ഫിഗർ, ലൈറ്റ് റേ ഇൻസിഡന്റ് ഓൺ ടു ഡിഫറെന്റ് മീഡിയ ഈസ് ഡെപ്പിറ്റഡ്. രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് റേ വന്ന് വീഴുന്ന കേട്ടോ. നോക്കുക കേട്ടോ, എയറിൽ നിന്നും ഒരു മീഡിയം ഉണ്ട്, മീഡിയം 1, എയറിൽ നിന്നും മറ്റൊരു മീഡിയം, മീഡിയം 2, രണ്ടിന്റെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്, 42 ഡിഗ്രി ആണ്. എയറിൽ വന്ന് വീഴുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 42 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ രണ്ട് മീഡിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീഡിയം ഹാസ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, എക്സ്പ്ലെയിൻ ബൈ. ഇവിടെ ഇതൊരു മീഡിയാണ്, ഇതൊരു മീഡിയാണ്. അപ്പം ഏത് മീഡിയത്തിനാണ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഏതിനാണ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്, മീഡിയം 1 ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കേട്ടോ. നമ്മളിത് ഓൾറെഡി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മീഡിയം 1 ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. വിച്ച് മീഡിയം ഹാസ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഏത് മാധ്യമത്തിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാംഗം കൂടുതൽ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതും മീഡിയം 1 അല്ലെ, മീഡിയം 1 അപവർത്തനാംഗം കൂടിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ഇപ്പൊ നോക്കുക ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് മീഡിയം ഹാസ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞു, എക്സ്പ്ലെയിൻ വൈ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പം വൈ നമുക്ക് എന്ത് പറയാം, നമുക്കറിയാം പ്രകാശിക സാന്ദ്രത എയർന്ന് വെച്ചാൽ എന്താണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മാധ്യമമാണ് അല്ലെ, കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അപവർത്തന രശ്മി ലംബത്തോടടുക്കും അല്ലെ, എയറിൽ നിന്നും കുറഞ്ഞതിൽ നിന്നും കൂടുതലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, ലംബത്തിനോട് അടുത്താണ് നിൽക്കുന്നല്ലേ. അപ്പൊ പ്രകാശിക സാന്ദ്രത കൂടുന്തോറും എങ്ങനെയാണ്, അപവർത്തന കോണം അവിടെ കുറയുവാണ് ചെയ്യുന്നത് അല്ലെ, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്തോറും എന്താണ് അവിടെ ആ കോണം അവിടെ കുറയുവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എയർ ആണ്, എയർ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയമാണ്, ഇതെന്ന് ഡെൻസിറ്റി കൂടിയ മീഡിയമാണ്. ഇവിടെയും എയർ തന്നെയാണ്, ഇവിടെയും ഡെൻസിറ്റി കൂടിയ മീഡിയം തന്നെയാണ് എയറിനെ അപേക്ഷിച്ച്. പക്ഷെ നമുക്കറിയാം റേറർ ടു ഡെൻസർ, റേർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം, ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കൂടിയ മീഡിയം കേട്ടോ. ഞാൻ ഈ ആരോ ഇട്ടിരിക്കുന്ന ഡെൻസിറ്റിയുടെ കേസാണ് കേട്ടോ. ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് ആകുമ്പോൾ എന്താണ് നോർമലിനോട് അടുത്താണ് നിൽക്കുന്നില്ലേ. അപ്പം ഏറ്റവും കൂടുതൽ നോർമലിനോട് അടുത്ത് നിൽക്കുന്ന, ലംബത്തിനോട് അടുത്ത് നിൽക്കുന്ന ഏതാണ്, മീഡിയം 1 അല്ലേ, മീഡിയം 1 അതുകൊണ്ടാണ് മീഡിയം 1 ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയാൻ കാരണം. മനസ്സിലായല്ലോ. അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയണം കേട്ടോ.
അതുപോലെ തന്നെ ഏത് മാധ്യമത്തിനാണ് ആവർത്തനാങ്കം കൂടുതലെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് മീഡിയം വണ്ണിനാണ്. ആവർത്തനാങ്കവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിലേഷനുണ്ട്. നമ്മൾ പഠിച്ചതാണല്ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുവാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ ആവർത്തനാങ്കം എങ്ങനെയായിരിക്കും കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ. നമുക്ക് ആൻസർ എങ്ങനെ പറയാം? അതാ മീഡിയം വണ്ണ് എന്ന് പറഞ്ഞു. ആൻസർ മീഡിയം വണ്ണ്, അതിന്റെ റീസൺ ആണ് കേട്ടോ. വെൻ ലൈറ്റ് പാസസ് ഒബ്ലിക്കലി ഫ്രം എ മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു വൺ ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ദി റിഫ്രാക്റ്റർ ഡീവിയേറ്റ്സ് ടുവേർഡ്സ് എ നോർമൽ. ആസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഡിക്രീസസ്. അല്ലെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുവാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എങ്ങനെയാണ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. അതായത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. പ്രകാശിക സാന്ദ്രത കൂടുന്തോറും എങ്ങനെയാണ് അപവർത്തനകോണം അവിടെ കുറയുവാണ് എന്നില്ല. ഡെൻസിറ്റി കൂടുവാണെങ്കിൽ കൂടുതൽ ലംബത്തോട് അടുക്കുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവിടുത്തെ അപവർത്തനകോണം അല്ലെങ്കിൽ ആംഗിളോ റിഫ്രാക്ഷൻ എങ്ങനെയാണ് കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലായില്ല. പിന്നെ നമ്മൾ ചോദിച്ചിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതിനാണെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം മീഡിയം വണ്ണിനെയാണ്. കാരണം എന്താണ്? ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലാണ് അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം കൂടുതൽ. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്ട് വിത്ത് നോൺ യൂണിഫോം വെലോസിറ്റി ഈസ് ഗിവൺ ബിലോ. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് കൊടുത്തത്, നോൺ യൂണിഫോം വെലോസിറ്റി കേട്ടോ. നോൺ യൂണിഫോം ആസമ പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നതിന് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഇസ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ഇൻ ദ ഫോർത്ത് സെക്കൻഡ്? നാലാമത്തെ സെക്കൻഡിൽ വസ്തുവിന്റെ പ്രവേഗം എത്രയാണ് ചോദിച്ചിട്ടുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് നാലാമത്തെ സെക്കൻഡ്. ഇതാണ് നാലാമത്തെ സെക്കൻഡ്. നാലാമത്തെ സെക്കൻഡിലെ പ്രവേഗം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കാമല്ലോ. നാലാമത്തെ സെക്കൻഡിലെ പ്രവേഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഇതാ നോക്കുക, എത്രയാണ്? ആ 10 അല്ലെ, 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് നാലാമത്തെ സെക്കൻഡിലെ പ്രവേഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി വസ്തു ഏറ്റവും കൂടിയ പ്രവേഗം ആർജിക്കുന്നത് ഏത് സമയത്താണ്? ഫൈൻഡ് ദ ഇൻസ്റ്റന്റ് ആക്ടിവിറ്റി അറ്റൈൻസ് മാക്സിമം വെലോസിറ്റി. ആ ഒബ്ജക്റ്റ് മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടിയ പ്രവേഗം ആർജിക്കുന്ന ഏത് സമയത്താണ്? ഇവിടുത്തെ കൂടിയ പ്രവേഗം എത്രയാണ്? 15 ആണ് അല്ലെ, 15 ആണ് കൂടിയ പ്രവേഗം എന്ന് പറഞ്ഞത്. അപ്പൊ അത് എത്രയാണ്? അവിടുത്തെ നേരെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ സമയം എത്രയാണ്? 6 സെക്കൻഡ് അല്ലെ. അപ്പം ആറാമത്തെ സെക്കൻഡ്, 6th സെക്കൻഡ് എന്ന് എഴുതല്ലേ, 6th സെക്കൻഡ്. ആറാമത്തെ സെക്കൻഡിലാണ് വസ്തു കൂടിയ പ്രവേഗം, ഏറ്റവും കൂടുതൽ പ്രവേഗം ഉണ്ടായിരിക്കുന്നതല്ലേ. ആറാമത്തെ സെക്കൻഡ്, 6th സെക്കൻഡ്. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. ഇഫ് എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് കംസ് ടു റെസ്റ്റ് ഇൻ 4 സെക്കൻഡ് ആഫ്റ്റർ ബ്രേക്കിംഗ്, കാൽക്കുലേറ്റ് ആക്സിലറേഷൻ ഓഫ് ദ ട്രെയിൻ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ആഫ്റ്റർ അപ്ലൈയിങ് ദ ബ്രേക്സ്. അതായത് 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ ബ്രേക്ക് ചെയ്തപ്പോൾ 4 സെക്കൻഡിനോട് നിശ്ചലമാകുന്നു. മനസ്സിലായല്ലോ. 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അത് ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം കുറച്ച് സമയം കഴിഞ്ഞത് അത് 4 സെക്കൻഡിനോട് നിൽക്കുന്നു എങ്കിൽ ട്രെയിനിന്റെ ത്വരണം കണ്ടുപിടിക്കണം. ബ്രേക്ക് പ്രയോഗിച്ചതിന് ശേഷം ട്രെയിൻ സഞ്ചരിച്ച ദൂരവും നമുക്കവിടെ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ. അപ്പൊ ആദ്യമേ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക. ട്രെയിൻ ട്രാവലിംഗ് വിത്ത് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനീഷ്യൽ വെലോസിറ്റി ഇല്ലേ. സമയം തന്നിട്ടുണ്ട്, ടി എന്ന് പറഞ്ഞിരിക്കുന്ന 4 സെക്കൻഡ് ആണ്. മനസ്സിലായല്ലോ. ദെൻ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആക്സിലേഷൻ കണ്ടുപിടിക്കണം. അപ്പം ബ്രേക്ക് ചെയ്യുന്നു പറഞ്ഞു, ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നിൽക്കുവാണ് എന്നില്ല. അപ്പൊ ഫൈനൽ വെലോസിറ്റി എങ്ങനെയായിട്ട് മാറും? 0 ആയിട്ട് മാറും. നമുക്ക് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ആണ്. ആദ്യത്തെ ആക്സിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലേഷൻ ഇക്വേഷൻ ഏതാണ്? എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അപ്ലൈ ചെയ്യാലോ. ആ വി എന്ന് പറഞ്ഞിരുന്നത് 0 ആണ്, യു എന്ന് പറഞ്ഞിരുന്നത് 20 ആണ്, ടി എന്ന് പറഞ്ഞിരിക്കുന്നത് 4 സെക്കൻഡുമാണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു -20/4 എന്ന് വരും. ആ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലേഷന്റെ വാല്യൂ കിട്ടി -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. വെലോസിറ്റി കുറയുമല്ലേ, അതുകൊണ്ട് തന്നെ ആക്സിലേഷൻ അവിടെ നെഗറ്റീവ് ആണ്. ക്ലിയർ ആയല്ലോ. ഇനി അതിന്റെ ബി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ആഫ്റ്റർ അപ്ലൈയിങ് ദ ബ്രേക്സ്. ബ്രേക്ക് അപ്ലൈ ചെയ്തില്ലേ, ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം 4 സെക്കൻഡ് കഴിഞ്ഞ് നിൽക്കുന്നു എന്ന് പറഞ്ഞില്ല. അപ്പം ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ആ ട്രെയിൻ സഞ്ചരിച്ച ദൂരമാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം ആക്സിലേഷൻ ഉണ്ട്, അപ്പൊ ആ ഡിസ്റ്റൻസ് ആണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് എസ് ആണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ ഇവിടെ നോക്കുക, യു ഉണ്ട്, വി ഉണ്ട്, എ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഏതാ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? ഡിസ്റ്റൻസ് എല്ലാം കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം ഏത് ഇക്വേഷൻ ആണ്? ആ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2ax. നമുക്കത് അപ്ലൈ ചെയ്യാം. അതിൽ നമുക്ക് എസ് അതിൽ നിന്ന് കണ്ടുപിടിക്കാം ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം കേട്ടോ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2ax എന്ന് എഴുതാം. ഓർ എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2a എന്ന് എഴുതാം.
ദാറ്റ് ഈസ് ഈക്വൽ ടു വിയുടെ വാല്യൂ സീറോ ആണ്. മൈനസ് യു എന്ന് വെച്ചാൽ 20 ആണ്. അപ്പോൾ 20 ഇൻറ്റു 20 യു സ്ക്വയർ അല്ലേ, ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആക്സലേഷൻ മൈനസ് 5 ആണ് അല്ലേ. ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു എഴുതാം മൈനസ് 400 ഡിവൈഡഡ് ബൈ മൈനസ് 10 അല്ലേ. മൈനസും മൈനസും പോവും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 40 എന്ന് വരും അല്ലേ. 40 മീറ്റർ, 40 മീറ്റർ. മനസ്സിലുണ്ട്? അപ്പം ബ്രേക്കപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം എന്താണ്, ഇത് 40 മീറ്റർ കൂടെ സഞ്ചരിച്ചതിന് ശേഷമാണ് അതവിടെ നിൽക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കോട്ടോ. ക്ലാസിഫൈ ദ സ്റ്റേറ്റ്മെന്റ് അക്കോർഡിംഗ് ടു ദർ ഇനേഷ്യ കേട്ടോ. ഇനേഷ്യയുടെ ജഡത്തെ അടിസ്ഥാനമാക്കി പട്ടികപ്പെടുത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഡസ്റ്റ് കംസ് ഔട്ട് ഓഫ് എ ഹാങ്ങിങ് മാറ്റ് വെൻ ബീറ്റൺ വിത്ത് എ സ്റ്റിക്ക് ആണ്. അതായത് വരും ഡസ്റ്റിന്റെ കേസ് വരുന്ന ഇനേഷ്യ ഓഫ് റസ്റ്റ് അല്ലെ, ഇനേഷ്യ ഓഫ് റസ്റ്റ് അല്ലെങ്കിൽ അതാണ് നിശ്ചല ജഡത്വം വരും അല്ലെ. അത്ലറ്റ്സ് ടേക്ക് എ ഷോർട്ട് റൺ ബിഫോർ ഡൂയിങ് എ ലോങ് ജമ്പ് അല്ലെ. ലോങ് ജമ്പിന് അതായത് അല്പദൂരം ഓടി വന്നിട്ടാണ് കൈതാരങ്ങൾ ലോങ് ജമ്പ് ചാടുന്നത്. അതേതാണ് ഇനേഷ്യ ഓഫ് മോഷൻ അതായത് ചലന ജഡത്വത്തിൽ വരുന്നതാണ്. എ ഫാൻ കണ്ടിന്യൂസ് ഇസ് റൊട്ടേഷൻ ഫോർ സം ടൈംസ് ഈവൻ ആഫ്റ്റർ ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓഫ് അല്ലെ. അതായത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷവും അല്പസമയം കൂടി ഫാൻ കറങ്ങുന്നില്ലേ, അതുകൊണ്ടാണ് ഇനേഷ്യ ഓഫ് മോഷൻ ചലന ജഡത്വത്തിന് എക്സാമ്പിൾ ആണ്. Passengers standing in a bus tend to fall forwards when the bus suddenly starts moving forward. ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുക്കുമ്പോൾ അതിൽ നിൽക്കുന്ന യാത്രക്കാർ പിന്നിലേക്ക് വീഴാനുള്ള പ്രവണത കാണിക്കുന്നു. അതേതാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ് അല്ലെ. ഇനേഷ്യ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചല ജഡത്വം. മനസ്സിലായല്ലോ? അപ്പൊ അത്ലറ്റ്സിന്റെ കേസിലും ഫാനിന്റെ കേസിലും എന്താണ് ഇനേഷ്യ ഓഫ് മോഷൻ ആണ്. ഡസ്റ്റിന്റെ കേസിലും പാസഞ്ചേഴ്സിന്റെ ആ ഒരു കേസിലും എന്താണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പം എൻ്റെ ആൻസർ നിങ്ങൾ ടാബ്ലറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതണം കേട്ടോ. ഓരോ നിന്നെ ഇങ്ങനെ കോളം തന്നിട്ടുണ്ടെങ്കിൽ ആ കോളത്തിൽ ക്ലിയർ ആയിട്ട് എഴുതുക കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കോട്ടെ. ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു പെൻസിൽ വെള്ളത്തിൽ വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ എന്താണ് ബെൻഡിങ് സംഭവിക്കുന്നുണ്ട് നോക്കുക. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു പെൻസിൽ ജലോപരിത്തിൽ വെച്ച് ചിത്രത്തിൽ കാണുന്ന പോലെ അല്പം വളഞ്ഞു കാണപ്പെടുന്നു അല്ലേ. പെൻസിൽ കെപ്റ്റ് ഇൻ എ വാട്ടർ അപ്പിയേഴ്സ് ബെൻഡ് അറ്റ് ദ എയർ വാട്ടർ ഇന്റർഫേസ് ആർ ഷോൺ ഇൻ ദ ഫിഗർ. നെയിം ദ ഒപ്റ്റിക്കൽ ഫിനോമിനൻ ദാറ്റ് പ്രൊഡ്യൂസേഴ്സ് ദിസ് എഫക്ട്. ഇതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്, ഏത് പ്രതിഭാസമാണ്? ആ റിഫ്രാക്ഷൻ അല്ലേ, റിഫ്രാക്ഷൻ. ഇതിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസമാണ് റിഫ്രാക്ഷൻ അല്ലെ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ പ്രകാശത്തിന്റെ അപവർത്തനം അല്ലെങ്കിൽ അപവർത്തനം എന്ന് എഴുതാം. പ്രതിഭാസമാണ് അപവർത്തനം. ഇനി വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ഓഫ് ദി മീഡിയം ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ഫിനോമിനൻ. മാധ്യമങ്ങളുടെ ഏത് സ്വഭാവ ഗുണങ്ങളാണ് ഈ പ്രതിഭാസത്തിന് കാരണമാകുന്നത്? മാധ്യമങ്ങളുടെ ഏത് സ്വഭാവ ഗുണം, മാധ്യമങ്ങളുടെ നമുക്ക് ആദ്യമേ അറിയാം ഇതേത് മാധ്യമമാണ്, എയർ ആണ് ഇല്ലേ. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, വാട്ടർ ആണ് അല്ലേ. അപ്പൊ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ മീഡിയത്തിന്റെ ഏത് സ്വഭാവമാണ് അവിടെ റെസ്പോൺസിബിൾ ആകുന്ന ഈ ഒരു പ്രതിഭാസത്തിന് കാരണം? പ്രകാശീയ സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം അല്ലെ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. അപവർത്തനാങ്കം അല്ലെ, അപവർത്തനാങ്കത്തിലുള്ള വ്യത്യാസം എന്ന് പറയാം. അപ്പൊ ഏതാണ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഡിഫറൻസ് ഇൻ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയാം. ഡിഫറൻസ് ഇൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസം എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒക്കെ റിലേറ്റഡ് അല്ലേ. അപ്പം അതും പറയാം, അപവർത്തനാങ്കെന്നും പറയാം. മനസ്സിലായല്ലോ? ഇത് ആൻസർ നോക്കുക. ഫസ്റ്റിന്റെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്, പ്രകാശത്തിന്റെ അപവർത്തനാണ്, ആ ഡിഫറൻസ് ഇൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ മാധ്യമത്തിന്റെ അപവർത്തനാങ്കം. ഇത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ഡൗൺ എനി ടു ഇക്വേഷൻസ് ഓഫ് മോഷൻ. വാട്ട് യു ഈച്ച് ലെറ്റർ ഇൻ ദീസ് ഇക്വേഷൻസ് ഇൻഡിക്കേറ്റ്. ഏതെങ്കിലും രണ്ട് ചലന സമവാക്യങ്ങൾ എഴുതുക, അവയിൽ ഓരോ വർഷവും എന്തിനെ സൂചിപ്പിക്കുന്നു. ചലന സമവാക്യങ്ങൾ മൂന്നെണ്ണം ഉണ്ടല്ലേ, അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80 ഉണ്ട്. ദെൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് 1/2 80² ഉണ്ട്. ദെൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2AS. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. പിന്നെ എന്താണ്, ഇതിൽ ഓരോ അക്ഷരവും എന്തിനെ സൂചിപ്പിക്കുന്നു. യു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി. യു എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം കേട്ടോ. ആദ്യ പ്രവേഗം ഇനീഷ്യൽ വെലോസിറ്റി. ദെൻ വി എന്ന് വെച്ചാൽ എന്താണ്, ഫൈനൽ വെലോസിറ്റി അല്ലെ. ഫൈനൽ വെലോസിറ്റിയാണ് വി എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ത്യപ്രവേഗം. ദെൻ പിന്നെ ടി എന്ന് വെച്ചാൽ എന്താണ്, സമയം അല്ലെ. ടി എന്ന് വെച്ചാൽ ടൈം ആണ് അല്ലെങ്കിൽ സമയം അല്ലെ. സമയമാണ് ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ എ എന്ന് വെച്ചാൽ എന്താണ്, ആക്സിലറേഷൻ അല്ലെ. ആക്സിലറേഷൻ ആണ്. ഇതിങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ
ത്വരണം ഇല്ലേ, ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണമാണ്. ദെൻ എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇല്ലേ, ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയാം. ഡിസ്പ്ലേസ്മെന്റോ ഡിസ്റ്റൻസോ ഏതാണ്? സ്ഥാനാന്തരം അല്ലെങ്കിൽ ദൂരം ഇല്ലേ, എഴുതിക്കോളൂ കേട്ടോ. അപ്പൊ ഏതെങ്കിലും രണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതുക കേട്ടോ, അതിന്റെ ഓരോന്നും ഏത് ലെറ്ററും എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നും എഴുതിക്കോളൂ കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എ ബോൾ ഫോൾസ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഓഫ് 40 meter ഹൈറ്റ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 meter per second. അവിടെ ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അതായത് 40 meter ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും 10 meter per second പ്രവേഗത്തോടെ ഒരു പന്ത് താഴേക്ക് പതിക്കുന്നു. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ ബോൾ അറ്റ് 1 second. ഒരു സെക്കൻഡിൽ പന്തിന്റെ പ്രവേഗം കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ ബോൾ ജസ്റ്റ് ബിഫോർ റീച്ചിങ് ദ ഗ്രൗണ്ട്. തറയെ തൊടുന്നതിന് തൊട്ട് മുന്നേയുള്ള പന്തിന്റെ പ്രവേഗവും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ 40 meter എന്ന് പറഞ്ഞാൽ, അപ്പൊ സപ്പോസ് ഇത് ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഇത്ര ആണെന്ന് ചോദിച്ചാൽ, അപ്പൊ ഈ ഒരു എന്ന് പറഞ്ഞാൽ 40 meter ആണ് അല്ലെ. 40 meter ഹൈറ്റിൽ നിന്നാണ് ഒരു ബോള് താഴേക്ക് താഴോട്ട് പോരുന്നത്. പോരുന്ന വെലോസിറ്റി എന്ന് വെച്ചാൽ 10 meter per second ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അപ്പം വെലോസിറ്റി അത് ബോൾ അറ്റ് 1 second, ഒരു സെക്കൻഡ്, അത് ബോൾ താഴ്ത്തി വീഴുമല്ലോ, താഴ്ത്തി വീഴുമ്പോൾ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ആ പന്തിന്റെ പ്രവേഗം കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാം. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ലേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 40 meter ആണ് അല്ലെ, എസ് എന്ന് പറഞ്ഞാൽ 40 meter ആണ്. ദെൻ വെലോസിറ്റി, വെലോസിറ്റി ആണ് ആ ഇനി പോരുമില്ല ചെയ്യുന്നത്, താഴോട്ട് പോകുന്നോണ്ടിരിക്കുവാണല്ലോ അല്ലെ, താഴോട്ട് പോകുന്നോണ്ടിരിക്കുവാണ്. അപ്പം ഇനീഷ്യൽ വെലോസിറ്റി ആണ് അവിടെ തന്നിരിക്കുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറഞ്ഞിരിക്കുന്നത് 10 meter per second തന്നിട്ടുണ്ട് അല്ലെ. ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത്? സമയം ടി എന്ന് പറഞ്ഞിരിക്കുന്നത് 1 second, അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതാണ് 10 meter per second തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ അത് നോക്കുക, നമുക്ക് എന്താണ് വെലോസിറ്റി 1 second കഴിയുമ്പോൾ വെലോസിറ്റി അല്ല, അപ്പൊ 1 second കഴിയുമ്പോൾ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ വെലോസിറ്റി ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കുന്നത്, ഫൈനൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത് വി എന്ന് എഴുതി. അപ്പൊ ഏതിക്വേഷൻ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എറ്റി അപ്ലൈ ചെയ്യാമല്ലോ. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എറ്റി അപ്ലൈ ചെയ്യാം. യു എന്ന് പറഞ്ഞിരിക്കുന്നത് 10 പറഞ്ഞിട്ടുണ്ട്, ആക്സിലേഷനും 10 പറഞ്ഞിട്ടുണ്ട്, സമയവും 1 തന്നിട്ടുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 + 10 ഇത്രയാണ് 20 ഇല്ല 20 meter per second. ഇപ്പൊ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോ അത് 20 meter per second. അപ്പൊ ആദ്യം എങ്ങനെയായിരുന്നു വെലോസിറ്റി? 10 meter per second ആയിരുന്നു അല്ലെ, 10 meter per second ആണ് വെലോസിറ്റി. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോ അതിന്റെ വെലോസിറ്റി എത്രയായി? 20 meter per second. നമുക്കറിയാം മേളിൽ നിന്ന് താഴോട്ട് പോകുന്ന തോറും ഇങ്ങനെയാണ് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പം ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോ അതിന്റെ വെലോസിറ്റി 20 meter per second ആയി. അപ്പൊ അതാണ് ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിന്റെ ബി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? തറയെ തൊടുന്നതിന് തൊട്ട് മുന്നേ പന്തിന്റെ പ്രവേഗം, അതായത് തറ ബോളിങ് പോകുന്നു, തറയെ തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി എന്നടുത്ത് മാറും, 0 മാറും. അപ്പൊ തറയെ തൊടുന്നതിന് തൊട്ട് മുന്നേ, ദേ ഈ ഒരു പോയിന്റാണ് ചെയ്തത്, തറയെ തൊടുന്നതിന് തൊട്ട് മുന്നേയുള്ള അതിന്റെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുണ്ട് എത്രയാണെന്നുള്ളത്, നമുക്കിപ്പം വെലോസിറ്റി അല്ലോ. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? ആ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അപ്ലൈ ചെയ്യാമല്ലോ. അപ്പൊ നമുക്ക് വാല്യൂസ് ഒക്കെ അപ്ലൈ ചെയ്യാം. യു എന്ന് പറഞ്ഞിരിക്കുന്നത് 10 അല്ലേ, 10 × 10 എടുക്കാം. ദെൻ പ്ലസ് 2 × ആക്സിലേഷൻ 10 ആണ്, ഡിസ്റ്റൻസ് അതുപോലെ തന്നെ 14. ആക്സിലേഷൻ നമ്മൾ താഴോട്ടല്ല പോകുന്നത്, അതുകൊണ്ട് ആക്സിലേഷൻ ടു ഗ്രാവിറ്റി പോസിറ്റീവ് ആണ്. ഇപ്പോൾ വസ്തു മേലിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആക്സിലേഷൻ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർത്തണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 100 വരും. 100 പ്ലസ് എത്രയാണ്? 10 × 2 × 40 വരും, 800 വരും അല്ലേ. ദെൻ എത്രയാണ് ആൻസർ വരുന്നത്? 900 എന്ന് വരും. അതായത് വി സ്ക്വയർ ആണ് നമുക്ക് അവിടെ കിട്ടിയത്. അപ്പൊ വി എത്രയാണ്? ദെർഫോർ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 900. റൂട്ട് ഓഫ് 900 ഈസ് 30 meter per second. അപ്പം തറയെ തൊടുന്നതിന് തൊട്ട് മുന്നേ വെലോസിറ്റി എത്രയായിട്ട് മാറി? 30 meter per second. അത് സ്റ്റാർട്ട് ചെയ്ത് 10 meter per secondലാണ്, ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 20 meter per second ആയി. ഞാൻ തറയെ തൊടുന്നതിന് തൊട്ട് മുന്നേ വെലോസിറ്റി എത്രയായി? 30 meter per second ആയി. ക്ലിയർ ആയല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കട്ടോ. ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ മൂവിങ് അറ്റ് വേരിയസ് ടൈംസ് ഇസ് ഗിവൺ ഇൻ ദ ഫോളോയിങ് ഡാറ്റ. അതായത് കുറച്ചൊരു പട്ടിക തന്നിരിക്കുകയാണ്, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഓരോ പൊസിഷൻ തന്നിട്ടുണ്ട്, സമയവും അതിൻ്റെ സ്ഥാനവുമാണ് തന്നിരിക്കുന്നത്. അപ്പം നോക്കുക, യൂസിങ് ദ ഡാറ്റ ഇൻ ദ ടേബിൾ സജസ്റ്റ് എ സ്യൂട്ടബിൾ സ്കെയിൽ ഫോർ ഡ്രോയിങ് ദ പൊസിഷൻ ഡയഗ്രാഫ്. പട്ടികയിലെ വിവരങ്ങൾ ഉപയോഗിച്ച് സ്ഥാനസമയ ഗ്രാഫ് വരയ്ക്കുന്ന അനുയോജ്യമായ തോത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രോ ദ പൊസിഷൻ ഡയഗ്രാഫ്, പൊസിഷൻ സ്ഥാനസമയ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്.
ദെൻ അനലൈസ് ദ ഗ്രാഫ് ആൻഡ് റൈറ്റ് ഡൗൺ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഷൻ ഓഫ് ദ ഒബ്ജക്ട്. അപ്പൊ ഗ്രാഫ് വിശകലനം ചെയ്തിട്ട് വസ്തുവിന്റെ ചലനത്തിന്റെ സ്വഭാവം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പട്ടിക ഇവിടെ തന്നിട്ടുണ്ട്. പട്ടികയിലെ വിവരങ്ങൾ വെച്ച് സ്ഥാന സമയം ഗ്രാഫ് വരയ്ക്കാൻ അനുയോജ്യമായ സ്കെയിൽ നമുക്ക് എങ്ങനെ എഴുതാം? സമയം ഇല്ലേ, നമുക്കറിയാം നമ്മൾ റഫായിട്ടൊരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസ് നമ്മൾ ടൈമും വൈ ആക്സിസിൽ പൊസിഷനുമാണ് നമ്മൾ എടുക്കുന്നുള്ളത്. ഇപ്പം എക്സ് ആക്സിൽ സമയം 0, 2, 4, 6 എന്നാണ് പോകുന്നത്. അപ്പൊ നമുക്ക് എക്സ് ആക്സിലെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എക്സ് ആക്സിസിലെ എക്സ് ആക്സിൽ ഒരു യൂണിറ്റ് അല്ലെ, ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിട്ട് എഴുതാൻ സാധിക്കും? ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് ഉണ്ട്, അത്രയായിട്ട് എഴുതാൻ സാധിക്കും. 0, 2, 4, 6 എന്നല്ല, അപ്പൊ നമുക്ക് 2 എന്ന് എഴുതാം, 2, 4, 6 വെച്ച് തന്നെ എടുക്കാം. അപ്പൊ എത്രയാണ് സമയം? 2 സെക്കൻഡ് എന്ന് എടുക്കാം. ദെൻ വൈ ആക്സിസിലോ, വൈ ആക്സിസിൽ എങ്ങനെയാണ്? അതും 0, 4, 8, 12 എന്നാണ്. അപ്പൊ അതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 യൂണിറ്റ് 10 ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിട്ട് എടുക്കാം? 2 തന്നെയായിട്ട് എടുക്കാം അല്ലേ, 2 മീറ്റർ ആയിട്ട് നമുക്ക് എടുക്കാം. മനസ്സിലാകുന്ന അപ്പം ഈ രീതിയിൽ നമ്മൾ സ്കെയിൽ എഴുതി. ഇനി ഗ്രാഫ് വരയ്ക്കുവാണ് വേണ്ടത്. അപ്പൊ ഗ്രാഫ് വരയ്ക്കാമില്ല, അപ്പൊ നമ്മൾ സ്കെയിൽ എഴുതിയില്ല. സ്കെയിൽ എങ്ങനെയാണ് ആദ്യമേ എഴുതിയത്? കൃത്യമായിട്ട് ഗ്രാഫ് പേപ്പറിലും എഴുതിയിരിക്കണം കേട്ടോ. സ്കെയില് എക്സ് ആക്സിസില് എക്സ് ആക്സിസില് 1 യൂണിറ്റ് അല്ലെങ്കിൽ 10 ഡിവിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? 2 സെക്കൻഡ് സമയമായിട്ട് എടുക്കുന്നു. ദെൻ വൈ ആക്സിസിലെ വൈ ആക്സിസില് 1 യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ അല്ലെങ്കിൽ മനസ്സിലായല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ സ്കെയിൽ എടുത്തു. ഇനി ഗ്രാഫിൽ കാര്യങ്ങളൊക്കെ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ അടയാളപ്പെടുത്തിയത് വൈ ആക്സിസാണ്, ഇത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിൽ നമ്മൾ എന്താണ് എടുക്കുന്നത്? സമയം അല്ലെ, ടൈം ആണ് ഇവിടെ എടുക്കുന്നത്. ഇവിടെ എന്താണ്? പൊസിഷൻ. വൈ ആക്സിസിൽ നമ്മൾ പൊസിഷനാണ് എടുക്കുന്നത് കേട്ടോ, അതൊക്കെ അടയാളപ്പെടുത്തിയിട്ടാണ്. ദെൻ എക്സ് ആക്സിസിൽ നമ്മൾ 0 അല്ലേ, 2, 4 എന്നല്ലേ, ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ 2 ആയിട്ട് എടുത്തിരുന്നു. അപ്പം 2 എന്ന് എടുക്കാം. 2, 4, 6, 8, 10, 12 വരെ എടുക്കാം. ദെൻ ഇവിടെ വൈ ആക്സിസിൽ നമുക്ക് 2 തന്നെ എടുക്കാം. അപ്പൊ 2 ഇവിടെ 4, 6, 8, 10, 12 വരെ മതിയല്ലേ. 12 വരെ നമ്മൾ എടുത്താൽ മതി. ഇനി നോക്കുക, 0 സമയം 0 ഇവിടെ കൊടുത്തില്ല. സമയം 0 ആകുമ്പോൾ പൊസിഷൻ എങ്ങനെയാണ്? 0 തന്നെ. അപ്പൊ ഈ ഒരു പോയിന്റ് സ്റ്റാർട്ടിങ് ഇവിടെ തന്നെ. ദെൻ അടുത്തത് നോക്കുക, സമയം 2 സെക്കൻഡ് ആകുമ്പോൾ പൊസിഷൻ എത്രയാണ്? 4 അല്ലേ, അതിന്റെ സ്ഥാനം 4 ആയി, 4 മീറ്റർ. 2 സെക്കൻഡ് ഇതാണ് 2 സെക്കൻഡ്. 2 സെക്കൻഡ് കഴിയുമ്പോൾ ദാ ഇവിടെ എത്തി അല്ലേ, പൊസിഷൻ 4 മീറ്റർ ആയി അല്ലേ. ദെൻ അടുത്തത് നോക്കുക, സമയം നാല് സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ എത്രയാണ്? 8 സെക്കൻഡ് ആയി. അപ്പൊ സമയം 4 സെക്കൻഡ് ആകുമ്പോൾ പൊസിഷൻ ദാ ഇവിടെ 8 സെക്കൻഡ്. ഇതാണ് പോയിന്റ്. ദെൻ അടുത്ത നോക്കിയാൽ, സമയം 6 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 10. മനസ്സിലല്ല. അപ്പൊ ഇതാണ് പോയിന്റ്സുകളല്ലേ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ പോയിന്റ്സുകളെല്ലാം കൂടെ ജോയിൻ ചെയ്യണം അല്ലേ. അപ്പൊ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഗ്രാഫ് കിട്ടില്ലേ? സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് നമുക്ക് ഇവിടെ കിട്ടിയല്ലേ. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ഇവിടെ ഒരു അതിൻ്റെ കൂടുതൽ മൂന്നാമത്തെ സി പാർട്ട് ചോദിച്ചിട്ടുള്ളത്? അനലൈസ് ദ ഗ്രാഫ് ആൻഡ് റൈറ്റ് ഡൗൺ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഷൻ ഓഫ് ദ ഒബ്ജക്ട്. ഗ്രാഫ് വിശകലനം ചെയ്തിട്ട് അതിന്റെ സ്വഭാവം നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗ്രാഫ് എങ്ങനെയാണ്? യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? നേരെ അല്ലേ പോകുന്നത് അല്ലേ. അപ്പൊ എന്താണ് യൂണിഫോം മോഷൻ അല്ലേ, യൂണിഫോം മോഷൻ ആണ് നമുക്ക് പറയാം. യൂണിഫോം മോഷൻ അതായത് സമചലനത്തിലാന്ന് പറയാം അല്ലെ, സമചലനം എന്ന് പറയാം. മനസ്സിലല്ലോ. അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ എന്തായാലും നിങ്ങൾക്കൊരു ക്വസ്റ്റൻ ഉണ്ടായിരിക്കും കേട്ടോ. അതെന്തായാലും പഠിച്ചിരിക്കണം ഗ്രാഫ് വരയ്ക്കാൻ. സ്കെയിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ചുമ്മാ വരച്ചാൽ പോലെ സ്കെയില്, ഇപ്പൊ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ സ്കെയിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. എക്സ് ആക്സിലും വൈ ആക്സിലും ഒക്കെ എഴുതിയിരിക്കുമ്പോൾ യൂണിറ്റും ഒക്കെ എഴുതിയിരിക്കണം കേട്ടോ. എക്സ് ആക്സിൻ്റെ അവിടെ സമയം സെക്കൻഡിലാണ്, വൈ ആക്സിസിൽ ഏതാണോ അത് വെലോസിറ്റി ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്, അതുപോലെ പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ മീറ്റർ. അപ്പൊ യൂണിറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കണം കൃത്യമായിട്ട്. എക്സ് ആക്സിലും വൈ ആക്സിസും ഒക്കെ വരച്ച് നീറ്റായിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. അപ്പം ഇത് ഷുവറായിട്ട് ചോദിക്കുന്നതാണ്, ഒരു ഗ്രാഫ് എന്തായാലും നിങ്ങൾക്ക് വരയ്ക്കാനുണ്ടായിരിക്കും. അപ്പം അത് പഠിച്ചു വെച്ചോളൂ, ഗ്രാഫ് വരയ്ക്കാൻ. ക്ലിയർ ആയാലും ഇത്രയും കാര്യങ്ങൾ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ഞാനൊരു വീഡിയോയിൽ, ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസിലെല്ലാം ഓരോ ചാപ്റ്ററിലെയും ലാസ്റ്റിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ആ വീഡിയോസുകൾ കാണും, ആ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് കാണും. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്ററിനെയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണും, ആ ക്വസ്റ്റ്യൻസുകളെല്ലാം പഠിക്കോട്ടെ. അതൊക്കെ തന്നെയേ ഉള്ളൂ ചോദിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോസിലെ ഈ ക്വസ്റ്റ്യൻസുകളും പഠിക്കോട്ടെ, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇതൊക്കെ ഇതിൽ കൂടുതലൊന്നും ആദ്യം ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെ തിരിച്ചു മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. അപ്പൊ അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, മനസ്സിലാക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലുള്ള ലെറ്റർ സസസ് ക്വസ്റ്റ്യൻസും നല്ലോണം പഠിക്കുക. അതും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാണാതെ പഠിക്കാൻ ശ്രമിക്കില്ല കേട്ടോ, കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പൊ ഓരോ കാര്യങ്ങളും അതുപോലെ മനസ്സിലാക്കിയാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്.
നിങ്ങൾ വെറുതെ കണ്ടുപോകാതെ, ഒരു സിനിമ കാണുന്ന പോലെ വെറുതെ കണ്ടുപോകാതെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് ഇച്ചിരി സമയമൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ കിട്ടും. ഫിസിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഈസി സബ്ജക്റ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ടഫായിട്ട് തന്നെയാണ് നമുക്ക് തോന്നത്തുള്ളൂ. അപ്പം പഠിച്ചോളുക, വീഡിയോസുകളെല്ലാം കാണുക, നാളത്തെ പരീക്ഷ നല്ലോണം നല്ല ഭംഗിയായിട്ട് എഴുതുക കേട്ടോ. അപ്പം എല്ലാവർക്കും